വേൾഡ് കപ്പിൽ ഒരു മാച്ചിൽ പോലും സഞ്ജുവിനെ കളിപ്പിച്ചില്ല. പിന്നീട് സിംബാബ്വെ സീരീസിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തി. ആദ്യത്തെ രണ്ട് ടി ട്വൻ്റിയിലും സഞ്ജുവിനെ കളിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ശേഷിക്കുന്ന മൂന്നാമത്തെ ടി ട്വൻ്റിയിലാണ് സഞ്ജു ടീമിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ മൂന്നാമത്തെ ടി ട്വൻ്റിയിലും സഞ്ജുവിനെ കളിപ്പിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ സൈഡ് ബെഞ്ചിൽ ഒതുക്കാനാണ് അവരുടെ പദ്ധതി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾറെഡി ഇന്ത്യ മികച്ച ഫോമിലാണ് രണ്ടാമത്തെ ടി ട്വൻ്റിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ താരങ്ങളും ഫോമായി. അഭിഷേക് ശർമ്മ സെഞ്ചുറിയും അടിച്ചു. അതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരുത്തണ്ടെന്നാണ് ഗില്ലി പറയുന്നത്. മൂന്ന് പുതിയ താരങ്ങളാണ് ടീമിലേക്ക് എത്തിയത്. ജയ്സ്വാൾ, സഞ്ജു, ശിവൻ ദുബെ. ജയ്സ്വാളിനെ ഓപ്പണറാക്കണം. അഭിഷേക് ശർമ്മയും കൈവിടാൻ സാധിക്കില്ല. കാരണം താരം കഴിഞ്ഞ കളി സെഞ്ചുറി അടിച്ചതാണ്. അതുകൊണ്ട് ടീമിൽ വലിയ തലവേദനയായിരിക്കുകയാണ്. സഞ്ജുവിനെ ഇറക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഋതുരാജും റിങ്കു സിംഗും കഴിഞ്ഞ കളി ഫോമായിട്ടുണ്ടായിരുന്നു. റിയാൻ പാരാഗിനെ അവസരം കിട്ടിയില്ല. അതുപോലെ തന്നെ ധ്രുവ് ജോറലിനും. ഈ രണ്ട് യുവതാരങ്ങൾക്ക് നാളത്തെ മത്സരത്തിൽ അവസരം കൊടുക്കാനാണ് ഗില്ലിന്റെ പദ്ധതി. സഞ്ജുവിനെ മുൻപിലേക്ക് കയറ്റി കളിക്കാനാണെങ്കിൽ ഋതുരാജ്, ഗില്ലടങ്ങുന്ന താരങ്ങൾ അവിടെയുണ്ട്. ആദ്യത്തെ നാല് സ്ഥാനങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കില്ല. ഈ അവസരത്തിൽ സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലിരുത്താനാണ് അവരുടെ പദ്ധതി. യുവതാരങ്ങൾ മാത്രം കളിക്കുന്ന സീരീസാണ് സിംബാബ്വെ സീരീസ്. അതിൽ പോലും സഞ്ജുവിനെ കളിപ്പിച്ചില്ലെങ്കിൽ അത് സഞ്ജുവിനോട് ചെയ്യുന്ന വലിയ ചതിയായിരിക്കും. സീനിയർ താരങ്ങളുടെ ടീമിലും യുവതാരങ്ങളുടെ ടീമിലും സഞ്ജുവിനെ ഇറക്കുന്നില്ല. സൈഡ് ബെഞ്ചിൽ ഇരുത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് സഞ്ജുവിനെ ടീമിലെടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.